ഒരു ഓല എടുക്കണേ അതില് ഒരു 20-21 വരികൾ അതിലുണ്ടാവും മൊത്തം. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. പുൽത്തൈലം ഉപയോഗിച്ചിട്ട് ഇതിനെ തുടച്ചു കഴിഞ്ഞാൽ ഇത് ക്ലിയർ ആയിട്ട് വായിക്കാൻ പറ്റും. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഭാഗവതം സംസ്കൃത ഭാഷയിലെ ഗ്രന്ഥം മലയാളത്തിലേക്ക് എഴുതി വായിക്കാനും മനസ്സിലാക്കാനായും എഴുതപ്പെട്ട ഒരു അപൂർവ ഗ്രന്ഥം. ഈ ഗ്രന്ഥം ഇപ്പോൾ ഒരു നിധി പോലെ കാത്തു സൂക്ഷിക്കുകയാണ് ഡോക്ടർ ടി സുനീത് കുമാർ. ഇത് തലമുറകളായി കൈമാറി വന്ന ഒരു നിധി തന്നെ. പാലക്കാട് രാമശ്ശേരി മംഗലശ്ശേരി ചേമ്പറ്റ തറവാട്ടിലെ ചേമ്പറ്റ കൃഷ്ണനാണ് ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത്. ഇദ്ദേഹം ഒരു സംസ്കൃത പാണ്ഡിത്യം നേടിയ ആളായിരുന്നു. 1840 ചേമ്പറ്റ കൃഷ്ണൻ ജനിച്ചത്. സംസ്കൃത പണ്ഡിതനായ ഇദ്ദേഹം ഭാഗവതത്തിൽ ആകൃഷ്ടനായിരുന്നു. എല്ലാവർക്കും ലളിതമായി വായിക്കാനും മനസ്സിലാക്കാൻ വേണ്ടിയുമായിരുന്നു മലയാളത്തിലേക്ക് മാറ്റി എഴുതിയത്. ഇത് കടയിൽ കാണുന്ന ഈ ഭാഗവതം ഇത് ആവാനണ വഴി എന്നാണ് രാജമഹർഷി പറയുന്നത്. കാരണം ഇത് ഒരുപാട് കൈകൾ ഒറിജിനൽ 1864 മലയാളത്തിലേക്ക് മാറ്റി എഴുതാൻ ആരംഭിച്ചു. 1872 പൂർത്തീകരിച്ചു. ഏകദേശം 8 വർഷം കൊണ്ട് പൂർത്തിയാക്കി. 300 താളിയോലകളിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഭാഗവതം സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് തർജ്ജമിച്ചതാണ്. ഇത് തൻ്റെ സ്വന്തം കൃതിയാണ് എന്നുള്ളതാണ് ചേമറ്റ കൃഷ്ണൻ അവകാശപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞത് രാജമഹർഷി തന്നെയാണ്. രാജമഹർഷിത് സുന്ദരമായിട്ട് ഇതിനെ ചൊല്ലാറുണ്ട്. ഇത് ചൊല്ലാനുള്ളതാണ്. ഇതിനെ വളരെ മൂപ്പര് ഉറക്കെ ഇതിനെ ഇതിനെ വായിച്ച് ചൊല്ലിക്കൊണ്ട് വായിക്കാറുണ്ട്. രാജമഹർഷി ചില കാണ്ഡങ്ങളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ എനിക്കിതിൽ പാണ്ഡിത്യം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് മൂപ്പര് പറഞ്ഞ കാര്യങ്ങളൊന്നും അങ്ങനെ ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നില്ല. കാരണം എനിക്ക് ഭാഗവതത്തിനെ പറ്റിയിട്ട് വലിയതല്ല, എനിക്ക് ഒട്ടും തന്നെ പാണ്ഡിത്യമില്ല ഭാഗവതത്തിനെ പറ്റിയിട്ട്. അതായത് ഇന്ത്യയിലുള്ള 18 പുരാണങ്ങളുണ്ട് എന്നറിയാം. 18 പുരാണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഭാഗവതം എന്നുള്ള ഒരു അറിവ് എനിക്കുണ്ട്. എല്ലാത്തിനും കൃത്യമായ നീളവും വീതിയുമുണ്ട്. എല്ലാ ഓലയിലും കൃത്യമായി നമ്പറും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഗ്രന്ഥം വായിക്കണമെങ്കിൽ ഓലയിൽ പുൽത്തൈലമോ നല്ലെണ്ണയോ പുരട്ടിയാൽ മാത്രമേ അക്ഷരങ്ങൾ വ്യക്തമായി തെളിഞ്ഞു കാണുവാൻ സാധിക്കൂ. പുൽത്തൈലം ഉപയോഗിച്ചിട്ട് ഇതിനെ തുടച്ചു കഴിഞ്ഞാൽ ഇത് ക്ലിയർ ആയിട്ട് വായിക്കാൻ പറ്റും. പക്ഷെ നല്ലെണ്ണ ഉപയോഗിക്കണമെങ്കിൽ ഇത് ഒരു പ്രിസർവേറ്റീവ് ആണ് നല്ലെണ്ണ. അപ്പൊ ഇത് കുറെ ഇത് കേടുവരാതെ നിൽക്കും. യാതൊരു പ്രശ്നവുമില്ല. അത് സുന്ദരമായിട്ട് വായിക്കാവുന്ന നല്ല ഹാൻഡ് റൈറ്റിംഗ് ആയതുകൊണ്ട് നമുക്ക് സുന്ദരമായിട്ട് വായിക്കാം. ബുദ്ധിമുട്ട് കൂടാതെ വളരെയധികം അനായാസം വായിക്കാൻ പറ്റുന്നതാണ്. ഡോക്ടർ ടി സുനിത് കുമാർ വിക്ടോറിയ കോളേജിലെ രാജൻ എന്ന ചരിത്ര അധ്യാപകനാണ് ഈ ഗ്രന്ഥത്തെ പറ്റി കൂടുതൽ വായിച്ചു മനസ്സിലാക്കുകയും ഇതെഴുതിയ വർഷവും ആളെ പറ്റിയും സുനിത് കുമാറിന് പറഞ്ഞുകൊടുക്കുന്നത്. ഈ ഗ്രന്ഥം പിന്നീട് പുരാവസ്തു ശാസ്ത്രജ്ഞനും സാഹിത്യകാരനുമായ പ്രൊഫസർ ശശിഭൂഷണ് കൈമാറി. ഇതേപ്പറ്റി കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ചേമ്പറ്റ തറവാട്ടിൽ സംസ്കൃത പാണ്ഡിത്യമുള്ള ചേമ്പറ്റ കൃഷ്ണൻ എഴുതിയ ഈ പുരാതന ഗ്രന്ഥം കുടുംബാംഗങ്ങൾ ഇന്നും ഇതിനെ നിധി പോലെ കാത്തു സൂക്ഷിച്ചു പോരുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.